നിക്സാഷ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഹിമാലയൻ സാധനം. അതായത് നമ്മൾ ഈ വലിയ വലിയ സാധനത്തിനെ പറ്റി പറയുന്നത് ഓക്കെ എന്നാ മിറാക്കുലസ്, ഫാബുലസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്ന, ഒരു ബൈക്ക് റൈഡർ ആയാലും ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ആളായാലും, ഒരു സ്വപ്നമാണ് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു ബൈക്ക് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ജനുസിൽപ്പെട്ട ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വേറെ ആരെയുമല്ല, നമ്മുടെ എല്ലാം വളരെ ബ്രാൻഡഡായ റോയൽ എൻഫീൽഡിൻ്റെ സ്വന്തം ഹിമാലയൻ എന്നുള്ള ബൈക്കാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വാവ് എന്നുള്ള ഒരു ഫീച്ചറിലേക്ക് വന്നിരിക്കുന്ന ഒരു ബൈക്കാണ്. ഈ കാണുന്നത് 2018 മോഡൽ, 2018 മോഡലുള്ള BS4 മോഡലാണ് ഉള്ളത്. ഇത് ABS മോഡലല്ല. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ പവർ, അതായത് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ പവർ തന്നെ പറയാം. ഇത് 411 CC ആണ് വരുന്നത്. 23.5 BHP ഉള്ള 35 NM പവറുള്ള ഒരു വളരെ മനോഹരമായ ഒരു വണ്ടിയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒന്നുകൂടി പറയാം. ദിസ് ഈസ് എ ഫുള്ളി ലോഡഡ് ബൈക്കാണ്. അതായത് സാധാരണ കമ്പനി വരുന്നത് പോലെയുള്ള ആ ഒരു എക്സ്ട്രാ അക്സസറീസും കാര്യങ്ങളും കമ്പനിയുടെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഫുള്ളി ലോഡഡ് റോയൽ എൻഫീൽഡ് ഹിമാലയനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാം. ചില്ലറക്കാരനല്ല ഓക്കെ, ഈ വണ്ടി ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഓൾ പ്ലേസസ് ഓഫ് ഇന്ത്യ, ദെൻ ഭൂട്ടാൻ, നേപ്പാൾ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും. അതിനാണല്ലോ ഈ വണ്ടി നമ്മൾ വാങ്ങുന്നത് തന്നെ. ഈ ഹിമാലയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് ആയാലും ലോങ് റൈഡിങ്ങിലായാലും അല്ലാതെ ഒരു 130, 140 ആ ഒരു റേഞ്ചിൽ പോകാനല്ല, നമ്മളൊരു 100 സ്പീഡിൽ വളരെ മനോഹരമായിട്ട് വിത്ത് എ ഗുഡ് സസ്പെൻഷൻ സപ്പോർട്ട് ആയിട്ട് പോകാനുള്ള കംഫർട്ടബിളായിട്ടുള്ള ലോഡൊക്കെ ഇതാക്കി ചെയ്യാനുള്ള ഒരു മനോഹരമായ വണ്ടിയാണ് ഈ ഹിമാലയൻ എന്നുള്ളത്. ഈ ഹിമാലയനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അതായത് ഫുള്ളി ലോഡഡ് ആയി കഴിയുമ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ആ ഓടിക്കുന്ന ആ ഒരു ഫീലിംഗ്സ് നമുക്ക് റണ്ണിങ്ങിൽ അത് കാണിച്ചു തരാം. ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സിൻ്റെ ഇതിലേക്ക് കടക്കാം. വണ്ടിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ വിൻഡ്ഷീൽഡ്, ഇത് കമ്പനിയുടെ തന്നെയാണ് വരുന്നത്. അതേമാതിരി ഇത് പവർ പാർട്ട്. ഈ പവർ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പവർ പാർട്ട് എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഈ പവർ പാർട്ട് എന്ന് പറഞ്ഞത് ഈ വിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളിവിടെ റൈഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ മുഖത്തേക്ക് ആ ഒരു കാറ്റ് അടിച്ചിട്ട് ഓക്കെ നമ്മൾ ആ ഒരു
ഇത് ബ്ലോക്ക് ആ ഒരു റെസ്ട്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അല്ലേ. നിങ്ങൾക്ക് അറിയാം സാധാരണ വണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എന്താ ചെയ്യുക, അതായത് മുമ്പിൽ നിന്ന് വരുന്ന എയർ വെന്റിലേഷനെ അത് മുഴുവനായിട്ട് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു ഡിസൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പർപ്പസ് ആയിട്ട് നമുക്ക് പറയാം ഈ പവർ പാർട്ട് എന്നുള്ളത്. ഇനിയിപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കുറേ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ വെറുതെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറല്ല ഇത്. ഇത് പല സ്ഥലത്ത് യാത്ര ചെയ്ത് ഇത് ചെയ്യുന്ന സമയത്ത് റൈഡേഴ്സിന് മാത്രം കിട്ടുന്ന സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ആ റൈഡ് ചെയ്തതിൻ്റെ അവിടുന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റിക്കറാണ് ഇവിടെ ഒട്ടിച്ചത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റിക്കേഴ്സ് കണ്ടാൽ മനസ്സിലായി കാണും ഇത് എത്രത്തോളം റൈഡിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ഇറ്റ്സ് ലൈക്ക് എന്താ അപ്രിസിയേഷൻ എന്നുള്ള രീതിയിൽ ആണ് അത് നമ്മുടെ ഒരു ബ്രാൻഡ് വിളിച്ചോതുന്നത് ഇത്. അതായത് ഐ ആം എ റൈഡർ അല്ലേ, ബിക്കോസ് ഐ ഹാവ് ദിസ് മച്ച് ഓഫ് സ്റ്റിക്കേഴ്സ് ഐ ഗോട്ട് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പം അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഇവിടെയുണ്ട്. ഈ ഫോഗ് ലാമ്പ് എന്നുള്ളത് ഇത് എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ഫോഗ് ലാമ്പാണ്. ഗോൾഡ് റൺവേ എന്നാണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത്, അതായത് ജി ആർ. ഇനിയിപ്പം നമ്മളിവിടെ നോക്കുമ്പം ഇതിന് ഒരുപാട് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ റേഡിയേറ്ററിന് നമ്മളിവിടെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ചെയ്തതാണ് ഇത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിന് അറിയാം, നിങ്ങൾക്കറിയാം സാധാരണ ചെറിയ ചെറിയ കല്ലും ഇതൊക്കെ തെറിച്ചിട്ട് ഇതിനുള്ള സ്ക്രാച്ചും കാര്യങ്ങളും വീഴാതിരിക്കാൻ വേണ്ടി നല്ലൊരു അല്ലേ ഒരു അടിപൊളി ഗ്രില്ല് നമ്മുടെ ഹെഡ് ലാമ്പിനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഇത് നോക്കുകയാണെങ്കിൽ വേറൊരു ഗ്രില്ലും കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഗ്രിൽ പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു എക്സ്ട്രാ അക്സസറീസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഹാൻഡ് ഗാർഡ് നിങ്ങൾ കണ്ടില്ലേ, ഹാൻഡ് ഗാർഡ്, അതേമാതിരി ഇതിൻ്റെ ബ്രേക്ക്, ക്ലച്ച്, ലിവർ, ഇതൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ അക്സസറീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഗ്ലാസ് ഇതിൻ്റെ ഇത് വരുന്നതല്ല, ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വരുന്നതാണ്. ഈ രണ്ട് മനോഹരമായ ഗ്ലാസ് നല്ല റീജിഡ് സാധനമാണ്, ഇത് നല്ല വ്യൂ ആണ് കറക്റ്റായിട്ടുള്ള. പിന്നെ ഇതിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത് ഇതാണ് ജെറിക്കാൻ ഇവിടെ ലെഫ്റ്റിലും ഉണ്ട്, അതേമാതിരി ഇവിടെ റൈറ്റ് സൈഡിലും ഉണ്ട് ജെറിക്കാൻ. ഈ ജെറിക്കാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഈ നമ്മൾ ഈ ലോങ് റൈഡിനൊന്ന് പോകുന്ന ആൾക്കാർക്കാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം, ഒന്നെങ്കിൽ ഇത് രണ്ടിൽ നമ്മൾ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടിലും ഗ്യാസോലിൻ പെട്രോൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പെട്രോൾ നിറക്കാനും ഒന്ന് വെള്ളം നിറക്കാനും ഉപയോഗിക്കാം. അപ്പം ഇത് ലോങ് റൈഡേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ജെറിക്കാൻ ഉള്ളത്. ഇവിടെ അതേമാതിരി വളരെ മനോഹരമായിട്ടുള്ള വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡ് കാണാം ഇതിൽ. ഇത് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് സൈഡിനൊക്കെ ഇത് ഓഫ് റോഡിലും പോകുന്ന മറ്റ് സമയത്തൊക്കെ കാടുകളും അതിൻ്റെ കൊമ്പും മറ്റിതാകുന്ന സമയത്തും അതേമാതിരി തന്നെ വണ്ടി അഥവാ ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ, അതാണ് നമ്മൾ അതുമാണ് ആ പേര് വന്നത് ക്രാഷ് ഗാർഡ്. ഇത് ലോങ് റൈഡേഴ്സിന് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇത് എയർഫിൽ സീറ്റ് അതായത് എയർ സീറ്റാണ്. അതായത് ഇവിടെ നമ്മൾ ഈ ലോങ് റൈഡിനൊക്കെ ഉപയോഗിക്കുന്നത് ഓടുന്ന സമയത്ത് സാധാരണ റിജിഡ് സീറ്റ് ആണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും, ഇരിക്കുന്ന ആൾക്ക് വളരെ ഇത് വേദനയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് റിലാക്സ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സീറ്റാണിത്. അതേമാതിരി തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ടാങ്ക് ബാഗ്. ഈ ടാങ്ക് ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഇത് സാധനങ്ങളും വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ട ഇത് വളരെ പെട്ടെന്ന് ഊരാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഇതൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ളതാണ്, അതായത് ഇതിന് ഒട്ടി പിടിച്ചു നിൽക്കും ടാങ്കിന്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാനും ഇത് ഫിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു സാധനമാണിത് കണ്ട അത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാം, പ്രത്യേകിച്ച് ലോങ് റൈഡിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് വണ്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഈ കാണുന്നത് ഇത് മൊബൈൽ സ്റ്റാൻഡാണ്. ഇത് നല്ല ഇത് തന്നെയാണ്, അങ്ങനെ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊരി തെറിക്കൊന്നുമില്ല. കാരണം അറിയാലോ ഓഫ് റോഡിലും ലോങ് റോഡിലും പോകുന്ന സമയത്ത് ഒക്കെ ഇത് വളരെ
മുകളിലും താഴെയും റബ്ബറൈസ്ഡ് സീലിംഗ് മാതിരി കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾ പേടിക്കേണ്ട, ഇത് ടാബും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇത് എസ്പെഷ്യലി മാപ്പ് മൈ ഇന്ത്യ എന്നതിൻ്റെ ഒരു GPS, അതായത് മാപ്പ് നമുക്ക് നവിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഇതിൽ കറൻറ്റ് ലൊക്കേഷൻ. അത് പറയുമ്പോൾ കറൻറ്റ് ലൊക്കേഷൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളുള്ളത് ചീമേനി എന്നുള്ള പ്രദേശത്താണ്, അതായത് ചീമേനിയുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ്. കാരണം ഞാൻ ഈ വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തായാലും വണ്ടി റിവ്യൂ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഒരു പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കൂടി കാണാം എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ മാത്രമേ വണ്ടീൻ്റെ ഇത് വീഡിയോസൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ചീമേനിയുള്ള വളരെ മനോഹരമായ ഈ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഈ വണ്ടി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ കാണുന്നത് ഇത് രണ്ട് പയനേഴ്സ് ഉണ്ട്, അതേമാതിരി തന്നെ ടോപ്പ് ബോക്സ് ഉണ്ട്. ടോപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫെസിലിറ്റി, ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെൽമെറ്റ് കാണുന്നുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 4 kg ആണ് ഇതിൻ്റെ മാക്സിമം ലോഡ് വരുന്നത്. സാധാരണ നമ്മൾ ഈ ബൂട്ട് സ്പേസൊക്കെ പറഞ്ഞ മാതിരി ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 35 liter ആണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ലൊരു ലോഡ് ഇതിൽ എടുക്കാൻ വേണ്ടി പറ്റും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എടുക്കും. എസ്പെഷ്യലി ഡെഫിനറ്റ്ലി ലോങ് റൈഡിങ്ങിന് പോകുന്ന സമയത്ത് വി ഹാവ് ടു ടേക്ക് മോർ ഒബ്ജെക്ട്സ്. സോ 4 kg വിത്ത് ദിസ് മച്ച് ഓഫ് ലിറ്റർ, ഇറ്റ് വിൽ ബി എൻ അഡ്വാൻറ്റേജ് ഫോർ ഓൾ ദ റൈഡേഴ്സ്. ഇനിയിപ്പോൾ ഈ ഹിമാലയൻ്റെ ഈ രണ്ട് ആൻറ്റിന കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇത് വെറുതെ ഭംഗിക്ക് വെച്ചിരിക്കുന്നൊന്നുമല്ല, കാരണം റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈഡ് പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു ലോങ് ഡിസ്റ്റൻസ് റൈഡ് പോകുന്ന സമയത്ത് അവർ ഏതൊരു ക്ലബിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിച്ച് നേഷൻ ദേ ആർ റെപ്രസെൻറ്റിങ് എന്ന് ഇതാക്കാനുള്ള ഫ്ലാഗ് തൂക്കാനുള്ള, അതായത് ഫ്ലാഗ് കെട്ടാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ആൻറ്റിന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമ്മൾ ഈ ടയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ബാക്ക് ടയർ എന്നുള്ളത് ഇത് 120x90x17 inch ടയറാണ് ഇതിൻ്റെത് വരുന്നത്. അതേമാതിരി തന്നെ മുമ്പിലത്തെ ടയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് വരുന്നത് 90x90x21 inch ആണ് മുമ്പിലുള്ള ടയർ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ട്രോണിക്, അതായത് ECU ആണ്. ഇത് ECU എന്ന് പറയുന്നത് ഇത് റീമാപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. റീമാപ്പിംഗ് ഈ പവർ ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോർക്കും പവറും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല എന്തൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും അതൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഈ പവർ ട്രോണിക് വരുന്ന സമയത്ത് വിത്ത് ഇതിൻ്റെ കേബിൾ മുഴുവനായിട്ട് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. പഴയ കേബിൾ കഴിഞ്ഞിട്ട് ഇത് മൊത്തം ഇത് ചെയ്യുന്നത്. ഇപ്പം ഭയങ്കര മഴ പെയ്യാണ്, ഇത് അതുകൊണ്ട് ഇത് ഇപ്പം നല്ല രസമുണ്ട്, പക്ഷെ പനി പിടിച്ചിട്ട് കിടക്കാൻ വേണ്ടി തീരെ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി കിടക്കാം. അതായത് നിങ്ങളിപ്പം ചോദിക്കുന്നുണ്ടാവും ഇതിൻ്റെ പ്രൈസ്. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഏകദേശം അറിയാം. അറൗണ്ട് 2.65 lakh സംതിങ് ആണ് ഇതിൻ്റെ വരുന്നത്. പക്ഷേ അതല്ല, അത് കൂടാതെ ഇതിന് എക്സ്ട്രാ അസസറീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എക്സ്ട്രാ അസസറീസ് ചെയ്തതിന് ഏകദേശം ഒരു ഓൾമോസ്റ്റ് 90,000. ഇതിൻ്റെ ഫീച്ചേഴ്സിന് ഇതിൻ്റെ ഈ റിവ്യൂവിനെ പറ്റിയുള്ള എന്ത് കമൻറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതേമാതിരി തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണ ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറ് എന്തിൻ്റെ റിവ്യൂ എടുക്കുന്ന സമയത്തും നമ്മൾ അത് ആരാണ് ഉപയോഗിക്കുന്നത് അല്ലേ, അവരുടെ റിവ്യൂ ആണ് വളരെ പ്രധാനം. കാരണം അവരാണ് ഇത്രയും കാലം ഉപയോഗിച്ചത്, അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ റോയൽ ഫീൽഡ് ഹിമാലയ, ഈ ഹിമാലയ ഇത് ആരാണോ ഇത് ഓണർ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതെന്ന് പറഞ്ഞാൽ വെറും ഒരു ഓണറല്ല, ഇത് റൈഡിങ്ങും ഒരുപാട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ബാഡ്ജൊക്കെ കിട്ടിയിട്ടുള്ള, ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആളാണ്. ആളുടെ പേര് അജേഷാണ്. അജേഷിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അജേഷ്. അപ്പം നമുക്ക് നേരിട്ട് അജേഷിനോട് തന്നെ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ബൈക്ക് 2018 മോഡൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത് ഇത്രയും കാലമുള്ള റൈഡിങ്ങും ബാക്കിയുള്ള കാര്യത്തിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അജേഷിനോട് നേരിട്ട് ചോദിക്കാം. അജേഷ്, ഇത് ഈ ഒരു
അതായത് ഹിമാലയ റോയൽ എൻഫീൽഡ്, ഇത് 2018 എടുത്ത്. അതുവരെ ഞാൻ പറഞ്ഞു അതിൽ ഇവിടെ ഒരുപാട് റൈഡ് ചെയ്ത ബാച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും കാലം ഓടിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നത് വണ്ടീനെ പറ്റി? വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ. അത്രമാത്രം പറയാൻ കഴിയും, ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയാം. ലോങ് ജേണിക്ക് ഇത്രയും ലോഡഡ് ആയതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളായിട്ട് നടക്കും. പിന്നെ ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫുള്ളി ലോഡഡ് അല്ലേ? ഒരുപാട് ഇത് എക്സ്ട്രാ ആക്സസറീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേറെയും ഒരുപാട് വീട്ടിലെ ഞാൻ അജേഷിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് ഒരുപാട് മോഡിഫൈഡ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ. അപ്പം ഈ മോഡിഫൈഡിലെ ഒരു PG മാസ്റ്റർ ബിരുദം എടുത്ത ആളാണെന്ന് തോന്നുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു മോഡിഫിക്കേഷനിലേക്ക് വരാനുള്ള ഒരു കാരണം, എന്തുകൊണ്ടാണ് ഇതൊരു ഒരു ക്രേസ് അല്ലെങ്കിൽ ഒരു പാഷൻ എന്നുള്ളത്? മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാഷൻ തന്നെയല്ലേ? അതെ. എനിക്ക് പിന്നെ വെച്ചാൽ ഞാൻ കൂടുതൽ റൈഡിങ് ആണ്, അതുകൊണ്ട് വെറുതെ ഇതിങ്ങനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ വെറുതെ വീട്ടിലൊക്കെ അതായത് മോഡിഫിക്കേഷൻ ചെയ്ത് തന്നെ ഏറ്റവും കൂടുതൽ റൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസാണ്. ഇപ്പം ഇതിനൊക്കെ ചെയ്ത് പറഞ്ഞാൽ എൻ്റെ റൈഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് ജേണിയും ചെയ്യുമ്പോൾ അതിനെക്കൊണ്ടുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ഒരു ചെറിയ ലൈറ്റും കൊണ്ട് നമുക്ക് ലോങ് ജേണിക്കുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതായത് മോഡിഫിക്കേഷൻ മാത്രമല്ല അതിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം അത് സെൽഫ് പർപ്പസിന് എന്നുള്ളത് അല്ലേ ലോങ് റൈഡിങ്. അത് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമ്മൾ റൈഡ് ചെയ്ത് പോലെ നമ്മൾ ഏകദേശം ഒരു ഉദ്ദേശം. അപ്പം ഇത് അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഡയറക്റ്റ് യൂസേഴ്സ് അതായത് ഇത് ആരാണ് ഓടിക്കുന്നത് അവരുടെ അടുത്ത് നിന്നുള്ള ഒരു റിവ്യൂ കേട്ടിട്ടുണ്ട്. ഹിമാലയൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ എന്നുള്ളത് ലോങ് റൈഡേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഓക്കെ. നമ്മളെപ്പോലെ ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയിട്ട് വരാൻ അങ്ങനത്തെ ഒരു ആവശ്യത്തിനല്ല, അല്ലെങ്കിൽ ബാക്കിൽ ഫ്രണ്ട്സിനെ കയറ്റിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ച് വരാൻ അതിനും ഉദ്ദേശിച്ചിട്ടല്ല, ഓക്കെ. ഇറ്റ്സ് റിയലി ദ പർപ്പസ് ഇസ് മെയിൻലി ഫോർ ലോങ് ഓഫ് റോഡ് അല്ലെങ്കിൽ ലോങ് ജേണി എന്നുള്ളതിനാണ്. അപ്പം ഇതുപോലെയുള്ള ഡിഫറെൻ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിക്സാഷ് ടോക്സിലേക്ക് കൂടി വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.